ഞാന് ഒരിടത്ത് ഈ ക്ലാസ് അല്ല വേറൊരു സ്ഥലത്ത് ക്ലാസ് എടുത്ത കൂട്ടത്തില് ഞാൻ പറഞ്ഞു, ഈ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ സ്വയാശ്രയികളായിട്ട് വളരരുത്. ദൈവം നമ്മളെ കുറിച്ച് ഉദ്ദേശിക്കുന്നത് എല്ലാവരെയും അന്യോന്യം ആശ്രയിച്ചൊക്കെ ജീവിക്കാനാ. മറ്റുള്ളവരെയും കൂടെ ആശ്രയിച്ച് വേണം നമ്മൾ ജീവിക്കാൻ, മറ്റുള്ളവരെയും കൂടെ ആശ്രയിച്ച് ജീവിക്കണം. എന്നിട്ട് ഞാൻ പറഞ്ഞു, യേശുവിന്റെ വളർച്ചയെക്കുറിച്ച് പറയുമ്പോൾ പറയുന്ന ഒരു വേദഭാഗമുണ്ട്. യേശു ജ്ഞാനത്തിലും വളർച്ചയിലും മുതിർന്നു വന്നു. എന്നിട്ട് അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു ഭാഗം മനുഷ്യരുടെയും ദൈവത്തിൻ്റെയും കൃപയിൽ മുതിർന്നു വന്നാണ്. അതായത് ദൈവത്തിൻ്റെ മാത്രമല്ല, ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും കൃപയിൽ. അപ്പം നമുക്ക് മനുഷ്യരുടെ ഫേവറും ആവശ്യമുണ്ട് എന്ന് പറഞ്ഞു. അന്ന് വൈകുന്നേരം ഒരു പെൺകുട്ടി, കോളേജിൽ പഠിക്കുന്ന ഒരു കൊച്ച, കോളേജില് പോസ്റ്റ് ഗ്രാജുവേഷനൊക്കെ കഴിഞ്ഞൊരു കൊച്ച, അവൾ വന്നിട്ട് പറഞ്ഞു, അങ്കിളെ, അങ്കിൾ പറഞ്ഞു എനിക്ക് അങ്ങോട്ട് ആ രീതിയിലൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞു, എന്ത് പറ്റി മോളെ, ദൈവത്തിൽ ആശ്രയിക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കാം, പക്ഷേ മനുഷ്യനിൽ ആശ്രയിക്കാനൊന്നും എന്നെ കിട്ടത്തില്ല, അതൊന്നും എന്നെ കൊണ്ട് പറ്റത്തില്ല, അതൊക്കെ ഞാൻ മാനേജ് ചെയ്തോളാം. ഞാൻ പറഞ്ഞു, മോളെ അതാ അതിന്റെ പ്രശ്നം, ഞാന് മനുഷ്യനിൽ ആശ്രയിക്കത്തില്ല, ഞാൻ മാനേജ് ചെയ്തോളാം എന്ന് പറയുമ്പോൾ തന്നെ ഉണ്ടല്ലോ, ശരിക്കും നമ്മൾ ദൈവാശ്രയം കൂടെ ഇല്ലാത്തവരായി പോവുകയാണ്. എനിക്ക് സങ്കീർത്തനത്തിൽ ഇഷ്ടപ്പെട്ടൊരു വാക്യമുണ്ട്, എന്നെ സഹായിക്കുന്നവരോടുകൂടെ യഹോവേന്റെ പക്ഷത്തുണ്ടെന്ന്. യഹോവേന്റെ പക്ഷത്തുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത്രയും ഇതില്ല, എന്നെ സഹായിക്കുന്നവരോട് കൂടെ യഹോവ എന്റെ പക്ഷത്തുണ്ട്. അപ്പൊ സ്വയാശ്രയായി ജീവിക്കുന്ന ഒരു സമൂഹമാണ് ഇന്നത്തെ ഒരു സമൂഹം. അവർ പറയുന്നത് ഞങ്ങൾക്ക് ആരുടെയും ഹെൽപ്പ് വേണ്ട, ഞങ്ങൾക്ക് ആരെയും, നമ്മളിൽ നിന്ന് ആരും, പൊതുവെ നമ്മൾ എന്താ ആരുടെ ഔദാര്യത്തിൽ ജീവിക്കാനൊന്നും എന്നെ കിട്ടത്തില്ല, ഇതൊക്കെയാണ് നമ്മൾ പൊതുവെ പറയുന്ന ഒരു കാര്യം, ആരെയും ആശ്രയിക്കാതെ. ഇതിന്റെ മറ്റൊരു പ്രശ്നം, നമ്മൾ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നത് പോലും അതാ, നമ്മൾ കുഞ്ഞുങ്ങളോട് പറയുന്നത് എന്താ, എടാ സ്വന്തം കാലേ നിൽക്കാൻ പഠിക്കണം, വലിയ ആശ്രയിക്കരുത്, ആരെയും ആശ്രയിക്കരുത്, നീ സ്വന്തം കാലേ നിൽക്കണം. അതായത് അവൻ അവന്റെ ലോകത്തിൽ ജീവിച്ചോണം, അവൻ മറ്റൊരാളുടെ ലോകത്തിൽ അവനൊന്നും റിസീവ് ചെയ്യരുതെന്നായി പറയുന്നത്. അതൊരു ബിബ്ലിക്കൽ പ്രിൻസിപ്പിളായിട്ടല്ല നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അന്ത്യകാലത്തിന്റെ ഒരു ലക്ഷണമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്വയാശ്രയവും, അല്ലെങ്കിൽ നമ്മളങ്ങ് ഒതുങ്ങി 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 നമ്മളിൽ മാത്രം. പിന്നെ ഒരു തമാശയ്ക്ക് നമ്മൾ പറയും, എന്തോ ഞാനും പിന്നെ ദൈവത്തിന്റെ സഹായം കൂടെ ഉണ്ടെങ്കിൽ ഞാന് എന്നൊക്കെ നമ്മൾ പറയും. പക്ഷെ വേറൊരു കാര്യമുണ്ട്, നമ്മള് ദൈവാശ്രയം ഉണ്ടാകണമെങ്കിൽ മനുഷ്യനിലും കൂടെ ഉള്ള ഒരു ബന്ധം നമുക്ക് അനിവാര്യമാണ്, അനിവാര്യമാണ്. അപ്പൊ ഞാൻ ഇതുമായിട്ട് പഠിച്ചു വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്, യാക്കോബിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ അവന് ആരെയും ആശ്രയിക്കുന്നതിനോ ദൈവത്തിൽ ആശ്രയിക്കുന്നതിനോ പോലും തയ്യാറല്ലായിരുന്നു. അവൻ ദൈവത്തിൽ പോലും ആശ്രയിച്ചില്ല. യാക്കോബിന്റെ ചരിത്രം നമ്മൾ ഇന്ന് പഠിക്കുകയാണ്, അത് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അവനൊരു സ്വയാശ്രയിയായ, ഞാൻ ചെയ്തോളാം എന്ന് പറയുന്ന, ദൈവം ഇല്ലാത്തവനൊന്നും അല്ല അവൻ, നമ്മളെ പോലൊക്കെ തന്നെയാണ്. അല്ലാതെ എന്തോ ദൈവം ഇല്ലാത്ത ഒരു വിജാതീയനൊന്നും അല്ല യാക്കോബ്. അവന് ദൈവമൊക്കെ ഉണ്ട്, അവന് ദൈവത്തെ കണ്ടിട്ടുണ്ട്, എല്ലാം ഉണ്ട്, ദൈവമായിട്ടുള്ള ബന്ധങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ വേറൊരു കാര്യമുണ്ട്, കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തോളാമെന്ന് പറയുന്നതായ ഒരു അവസ്ഥ. അതുകൊണ്ടാണ് ഞാൻ ഈ വേദഭാഗം ഇവിടെ എടുക്കാനുള്ള ഒരു കാരണം ഇതാ, ഇന്നത്തെ പൊതുവെ ഉള്ള ഒരു ആറ്റിറ്റ്യൂഡ് അതാണ്. എന്ത്, കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം, പിന്നെ ദൈവം കൂടെ സഹായിച്ചോട്ടെ, സഹായിക്കുന്നെങ്കിൽ, സഹായിക്കുന്നതിന് ഞാൻ അങ്ങോട്ട് വേണമെങ്കിൽ എന്തെങ്കിലും ചെയ്യണോ, ചെയ്യാം, മ്യൂച്വൽ ആയിട്ടുള്ള സഹായമൊക്കെ മതി. അല്ലാതെ എന്തുവാ പൂർണ്ണമായിട്ടുള്ള ഒരു ആശ്രയത്തിലേക്ക് നമ്മൾ വരുന്നതിന് നമ്മൾ തടസ്സമാക്കുകയാണ്. എന്നാൽ യാക്കോബിന്റെ ഈ സ്വയാശ്രയത്തെ കർത്താവ് തകർത്ത് കളഞ്ഞത് അവൻ ഇന്ന് സ്മരിക്കുന്നത് നന്ദിയോടെയാണ്. അവൻ വടിയുടെ അറ്റത്ത് ചാരിക്കൊണ്ട്, അതായത് വടി കൂടാതെ നടക്കാൻ അവനിപ്പോൾ കഴിയുന്നില്ല, അതുകൊണ്ട് അവൻ ദൈവത്തിന് നന്ദി കരേറ്റുന്നതായ, അതായത് അവനെ തകർത്ത് കളഞ്ഞ കർത്താവിന് നന്ദി കരേറ്റി, സ്തോത്രം കരേറ്റി സ്തുതിക്കുന്ന, ഹി വർഷിപ് ഗാഡ് ലീനിങ് അപ്പോൺ ഹിസ് സ്റ്റാഫ്. അവന്റെ വടിയുടെ അറ്റത്ത് ചാരിക്കൊണ്ട്, ചാരിക്കൊണ്ടെന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം താങ്ങായിട്ട്, വടി ഇപ്പൊ അവനൊരു താങ്ങാണ്, ആ വടിയില്ലാതെ അവന് നിൽക്കാൻ കഴിയാത്ത, അവനെ തകർത്ത് കളഞ്ഞതായ ആ സംഭവത്തെ ഓർത്ത് ഇവൻ ദൈവത്തിന് നന്ദി കരേറ്റുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ സംഭവത്തിലേക്ക് നമ്മൾ വരുമ്പോൾ യാക്കോബിന്റെ ചരിത്രം നമ്മൾ മൊത്തമായിട്ടൊന്ന് പഠിച്ചെങ്കിലേ പറ്റിയുള്ളൂ. അതുകൊണ്ട് നമ്മൾ യാക്കോബിന്റെ ചരിത്രം, അവൻ എത്രത്തോളം സ്വയാശ്രയിയായിരുന്നു എന്നതിൻ്റെ ആ ഒരു വിവരണം നമ്മളൊന്ന് മനസ്സിലാക്കിയാൽ, അത് മറ്റൊന്നിനുമല്ല, നമ്മൾ അങ്ങനെ ആകാതിരിക്കാനാണ്. നമ്മൾ ദൈവവചനം പഠിക്കുന്നതിനാണല്ലോ, ദൈവവചനത്തിൽ ദൈവികമായ കാര്യങ്ങൾ പിൻപറ്റുന്നതായ കഥാപാത്രങ്ങളെ
ആ വ്യക്തികളെ നമ്മൾ അവരുടെ നന്മ പിൻപറ്റുകയും അവരുടെ ജീവിതത്തിൽ പറ്റിയ പാളിച്ചകൾ അവരുടെ തിന്മ പറ്റാതിരിക്കണമെന്ന് മാത്രമല്ല, അതായത് യാക്കോബ് ഞാൻ പറഞ്ഞല്ലോ ഈ പറയുന്നത് പോലെ അത്ര മോശക്കാരനായ ഒരു വ്യക്തി ഒന്നും അല്ലായിരുന്നു. അവൻ റിലീജിയസ് അല്ലെന്നും പറയാൻ പറ്റത്തില്ല, അവൻ റിലീജിയസ് ആയിരുന്നു. പക്ഷേ അവനിലുള്ള ആ ദൈവാശ്രയത്തിന്റെ അഭാവം നമ്മുടെ ജീവിതത്തിലും അങ്ങനെ ഉണ്ടാകാതിരിക്കാൻ യാക്കോബിന്റെ ചരിത്രത്തിലുടനീളം നമ്മൾ ഒഴിവാക്കേണ്ട കാര്യങ്ങൾ യാക്കോബിൽ നിന്ന് പഠിക്കുകയും സ്വീകരിക്കേണ്ടതായ കാര്യങ്ങൾ സ്വീകരിക്കുകയും ചെയ്യണം. അതാണ് വാസ്തവത്തിൽ ക്യാരക്ടർ സ്റ്റഡീസിന്റെ എല്ലാം ലക്ഷ്യം എന്ന് പറയുന്നത്. യാക്കോബിന്റെ ജനനത്തെക്കുറിച്ച് അത് തൊട്ടുള്ള കാര്യങ്ങൾ നമ്മളൊന്ന് വായിച്ചു പോയാൽ തന്നെ നമുക്കതിനെക്കുറിച്ച് ഏകദേശം ഒന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഉൽപ്പത്തി പുസ്തകം 25-ാം അധ്യായത്തിന്റെ 25 അതിന്റെ 20 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, ഇസഹാക്കിന് 40 വയസ്സായപ്പോൾ അവൻ പദ്ദൻഅരാമിലുള്ള അരാമ്യനായ ബെഥുവേലിന്റെ പുത്രിയും അരാമ്യനായ ലാബാന്റെ സഹോദരിയുമായ റിബേക്കയെ ഭാര്യയായി പരിഗ്രഹിച്ചു. ചരിത്രം അറിയാവുന്നതുകൊണ്ട് ഞാനിങ്ങനെ വായിച്ചു പോവുകയാണ്. തന്റെ ഭാര്യ മച്ചിയായിരുന്നതുകൊണ്ട് ഇസഹാക്ക് അവൾക്ക് വേണ്ടി യഹോവയോട് പ്രാർത്ഥിച്ചു. യഹോവ അവന്റെ പ്രാർത്ഥന കേട്ടു. അവന്റെ ഭാര്യ റിബേക്ക ഗർഭം ധരിച്ചു. അവളുടെ ഉള്ളിൽ ശിശുക്കൾ തമ്മിൽ തിക്കിയപ്പോൾ അവൾ, ഇങ്ങനെയായാൽ ഞാൻ എന്തിനു ജീവിക്കുന്നു എന്ന് പറഞ്ഞ് യഹോവയോട് ചോദിക്കാൻ പോയി. യഹോവ അവളോട്, രണ്ട് ജാതികൾ നിന്റെ ഗർഭത്തിലുണ്ട്, രണ്ടു വംശങ്ങൾ നിന്റെ ഉദരത്തിൽ നിന്ന് തന്നെ പിരിയും. ഒരു വംശം മറ്റേ വംശത്തിലും ശക്തിപ്പെടും, മൂത്തവൻ ഇളയവനെ സേവിക്കും എന്ന് അരുളി ചെയ്തു. അവൾക്ക് പ്രസവകാലം തികഞ്ഞപ്പോൾ ഇരട്ട പിള്ളകൾ അവളുടെ ഗർഭത്തിലുണ്ടായിരുന്നു. ഒന്നാമത്തവൻ ചുവന്നവനായി പുറത്തു വന്നു, മേൽ മുഴുവനും രോമം കൊണ്ടുള്ള വസ്ത്രം പോലെ ഇരുന്നു. അവനെ ഏശാവ് എന്ന് പേരിട്ടു. പിന്നെ അവന്റെ സഹോദരൻ പുറത്തു വന്നു, അവന്റെ കൈ ഏശാവിന്റെ കുതികാൽ പിടിച്ചിരുന്നു. അവന് യാക്കോബ് എന്ന് പേരിട്ടു. അവൻ അവിടെ പ്രസവിച്ചപ്പോൾ ഇസഹാക്കിന് 60 വയസ്സായിരുന്നു. നോക്കുക, ഒന്നാമത് നമ്മളിവിടെ കാണുന്നത് ഈ യാക്കോബിന്റെ അപ്പനും അമ്മയും, ഇസഹാക്കും റിബേക്കയും. റിബേക്ക മക്കളില്ലാതെ കുറെ നാളുകളായിരുന്നു. എന്നാൽ ഇസഹാക്ക് പ്രാർത്ഥിച്ചു, ദൈവം അവളുടെ ഗർഭം തുറന്നു. കിട്ടിയപ്പോൾ രണ്ട് പിള്ളേരെ ഒരുമിച്ച കിട്ടിയത്, ഇരട്ട കുട്ടികൾ. അതാണ് നമ്മൾ അവിടെ കാണുന്നതായ കാര്യം. എന്നാൽ ഈ ഇരട്ട കുട്ടികളെ കുറിച്ച് ദൈവത്തിന്റെ ഒരു പ്രവചനം, ദൈവത്തിന്റെ വചനം, അതായത് അവളുടെ ഉള്ളിൽ ശിശുക്കൾ തമ്മിൽ തിക്കിയപ്പോൾ അവൾ, ഇങ്ങനെയായാൽ ഞാൻ എന്തിനു ജീവിക്കുന്നു എന്ന് പറഞ്ഞ് യഹോവയോട് ചോദിക്കാൻ പോയി. ശരിക്കും അവളുടെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി ഉണ്ടായപ്പോൾ, അവളുടെ പ്രസവവുമായി ബന്ധപ്പെടുത്തി ഒരു പ്രോബ്ലം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ അവൾ യഹോവയോട് ചോദിക്കാൻ പോയി. എന്താ കർത്താവേ നീ ഉദ്ദേശിക്കുന്നത്? നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രതിസന്ധിയൊക്കെ ഉണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് അതാ, നമ്മൾ കർത്താവിനോട് ചോദിക്കുക. കർത്താവിനോട് ചോദിച്ചപ്പോൾ വലിയ ഒരു ഭാവിയെക്കുറിച്ചുള്ള വലിയ ഒരു ദർശനമാണ്, ഒരു തിരിച്ചറിവാണ് അവൾക്ക് അതിലൂടെ ദൈവം കൊടുക്കുന്നത്. അവളോട് കർത്താവ് തന്നെ പറയുകയാണ്, രണ്ട് ജാതികൾ നിന്റെ ഗർഭത്തിലുണ്ട്, രണ്ട് വംശങ്ങൾ നിന്റെ ഉദരത്തിൽ നിന്ന് തന്നെ പിരിയും, ഒരു വംശം മറ്റേ വംശത്തിൽ ശക്തിപ്പെടും, മൂത്തവൻ ഇളയവനെ സേവിക്കും എന്ന് അരുളി ചെയ്തു. ഇവളിത് ശരിക്കും കേട്ടു. ശരിക്കും കേട്ടും തന്നെയല്ല, ഇവളിത് പൂർണ്ണമായും വിശ്വസിക്കുകയും ചെയ്തു. പിന്നീടുള്ള അവളുടെ ജീവിതമൊക്കെ ആലോചിച്ച് നോക്കുമ്പോൾ അവളുടെ മനസ്സിൽ എപ്പോഴും ഒരു തിരിച്ചറിവ് ഉണ്ടായിരുന്നു. എന്ത്? ഏശാവല്ല മുതിർന്നു വരുവാൻ പോകുന്നത്. ആദ്യത്തെ മൂത്ത പുത്രൻ ഏശാവാണെങ്കിലും ദൈവം യാക്കോബിനെയാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത് എന്നുള്ളതായ ഒരു തിരിച്ചറിവ് അവളുടെ മനസ്സിൽ എന്നും ഉണ്ടായിരുന്നു. എന്നിട്ട് അവർ പ്രസവിക്കുമ്പോൾ ഒന്നാമത്തവൻ ചുവന്നവനായി, ഏദോം എന്ന വാക്ക്, അല്ലെങ്കിൽ ഏശാവിന്റെ പേരിന് തന്നെ ചുവന്നവൻ എന്നുള്ള ഒരർത്ഥം ഉണ്ട്. ചുവന്നവനായി പുറത്തു വന്നു, മേൽ മുഴുവനും രോമം കൊണ്ടുള്ള വസ്ത്രം പോലെ ഇരുന്നു. അവന് ഏശാവ് എന്ന് പേരിട്ടു. രണ്ടാമത് അവന്റെ സഹോദരൻ പുറത്തു വന്നു, യാക്കോബ്. യാക്കോബ് വന്നപ്പോഴാണ് മനസ്സിലാകുന്നത് ഏശാവാണ് ആദ്യം വന്നതെങ്കിലും ആ ഏശാവിനെ മുന്നോട്ട് വിടാതെ അവന്റെ കുതികാലിൽ ആര് കയറി പിടിച്ചിട്ടുണ്ടായിരുന്നു? ഗർഭത്തിൽ വെച്ച് തന്നെ യാക്കോബ് കയറി പിടിച്ചിരുന്നു. അവിടം തൊട്ട് തുടങ്ങിയതാ ഇവന്റെ സ്വഭാവം. ഏത്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുതികാൽ പിടിക്കുന്നവൻ എന്നുള്ള അർത്ഥം, അതായത് മറ്റൊരാളെ മുന്നോട്ട് വിടാത്തതായ ഒരു അനുഭവം. അങ്ങനെയുള്ള ഒരു വ്യക്തി, അതാണ് ഉപായി എന്ന് നമ്മൾ പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അതിന്റെ അർത്ഥം കുതികാൽ പിടിക്കുന്നവൻ.
എന്നുള്ള അർത്ഥമാണ്. ഏത് മാർഗം ഉപയോഗിച്ച് ഒന്നാമനാകണം, അതിനുവേണ്ടി അവൻ അവനിൽ തന്നെ ആശ്രയിക്കുകയാണ്. അവൻ ദൈവാശ്രയമില്ല, മനുഷ്യനിലും ആശ്രയമില്ല. അവൻ പറയുന്നത് എന്റെ ചേട്ടനെ ഞാൻ വിളത്തില്ല, സ്വയാശ്രയാണ്. അപ്പോൾ യാക്കോവിന്റെ സ്വയാശ്രയം എവിടുന്ന് തുടങ്ങുന്നതാ? ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ തുടങ്ങുന്നതാണ്, ജനനത്തിന്റെ സമയത്ത് തന്നെ തുടങ്ങുന്നതാണ്. എന്നിട്ട് അവര് വളർന്നു വന്നു. അവിടെ നമ്മൾ വായിക്കുന്ന ദേശാവ് വേട്ടയിൽ സമർത്ഥനും വനസഞ്ചാരിയും യാക്കോബ് സാധുശീലനും കൂടാരവാസിയും ആയിരുന്നു. അവൻ വേട്ടക്കാരൻ മൂത്താള്, യാക്കോബ് കൂടാരവാസി. അവൻ അങ്ങനെ ഇങ്ങനൊന്നും പുറത്തോട്ടൊന്നും പോകത്തൊന്നുമില്ല. അവൻ എങ്ങനെങ്കിലുമൊക്കെ ഇങ്ങനെ തത്തിപ്പത്തിയൊക്കെ നിന്ന് അമ്മയുടെ അടുത്തൊക്കെ ഇങ്ങനെ നിന്ന് എന്ന് വെച്ച് കഴിഞ്ഞാല് അവനെ സംബന്ധിച്ചിടത്തോളം അവന് മറ്റവൻ ശക്തനാ, വേട്ടയൊക്കെ ചെയ്ത് നല്ല ശക്തനായ ആളാ. ഇവനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂർമ്മ ബുദ്ധി എന്ന് പറഞ്ഞാൽ പോലെ കുരുട്ടു ബുദ്ധി എന്ന് വേണമെങ്കിൽ പറയണം. എന്നാ അങ്ങനെയുള്ള എന്തോ ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഇന്റലിജൻസ് ഒന്നും അല്ല, അതിനു പകരം എങ്ങനെയും അങ്ങനെ കുരുട്ടുബുദ്ധി ഉപയോഗിക്കുന്ന ഉപായിയായ യാക്കോബ് എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. അപ്പൊ ഇസഹാക്കിന് ശക്തനായ ഏശാവിനോടാണ് താല്പര്യമെങ്കിലും റിബേക്കായ്ക്ക് താല്പര്യം കൂടുതൽ യാക്കോബിനോടാണ്. അവിടെ എഴുതിയിരിക്കുന്നത് അങ്ങനെയാണ്, കുട്ടികൾ വളർന്നു. എന്നിട്ട് 28-ാമത്തെ വാക്യത്തിൽ ഏശാവിന്റെ വേട്ട ഇറച്ചിയിൽ രുചി പിടിച്ചിരുന്നത് കൊണ്ട് ഇസഹാക്ക് അവനെ സ്നേഹിച്ചു, റിബേക്കയോ യാക്കോബിനെ സ്നേഹിച്ചു. ഇസഹാക്ക് ഏശാവിനെ സ്നേഹിച്ചു, കാര്യം നല്ല ഒന്നാന്തര ഇറച്ചി കൊണ്ട് കൊടുക്കും. ചില അപ്പന്മാർ അങ്ങനെ കേട്ടോ, അവരെ വശത്താക്കാൻ ഇങ്ങനെയുള്ള ചില ചില്ലറ പരിപാടികളൊക്കെ മതി. എന്നാൽ റിബേക്ക യാക്കോബിനെ സ്നേഹിക്കാനുള്ള പ്രധാന കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ മറ്റൊന്നുമല്ല, അവൾ ദൈവത്തിന്റെ ശബ്ദം കേട്ടതാണ്. എന്ത്? ഫ്യൂച്ചറില് എന്താ സംഭവിക്കാൻ പോകുന്നത്? ഏശാവ് വേട്ടക്കാരനൊക്കെ ആയിരിക്കും, ശക്തനൊക്കെ ആയിരിക്കും, പക്ഷേ ഏശാവ് യാക്കോബിനെ സേവിക്കും എന്നുള്ള തിരിച്ചറിവ് ദൈവത്തിൽ നിന്ന് ആർക്ക് ലഭിച്ചിരുന്നു? റിബേക്കായ്ക്ക് ലഭിച്ചിരുന്നു എന്നുള്ളതാണ്. ഒരു പക്ഷേ ഇവൾ ഇത് യാക്കോബിനോടും പലപ്പോഴും പറഞ്ഞു കാണും, മോനെ ദൈവം എന്നോട് പറഞ്ഞിട്ടുണ്ട് നീ ആ ഈ കുടുംബം നോക്കേണ്ടതെന്ന്. നമ്മുടെ ഭാഷ പറഞ്ഞാൽ നീ ആ അടുത്ത ആള്, ഈ കുടുംബത്തിന്റെ തലവനായിട്ട് വരേണ്ടത് ഏശാവല്ല, നീയാണ്. കാര്യം ദൈവം വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്, എന്ത്? മൂത്തവൻ ഇളയവനെ സേവിക്കും, അതുകൊണ്ട് നീയാണ് ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കേണ്ടത്, നീയാണ് ഞങ്ങളുടെ അടുത്ത അനന്തരാവകാശി. മൂത്താളല്ല, ശരിക്കും മൂത്താളാണ് വരേണ്ടത് എന്ന് കൃത്യമായിട്ട് പറഞ്ഞു പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ദൈവത്തിന്റെ വാഗ്ദത്തം ഒരുപക്ഷേ ജ്യേഷ്ഠാവകാശം തനിക്ക് ലഭിക്കും എന്നുള്ളത് യാക്കോബിനോട് റിബേക്ക ആ ദൈവ വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവൻ ചിന്തിക്കുന്നത് അങ്ങനെയല്ല. ഇവൻ ചിന്തിക്കുന്നത് ഓക്കെ, എനിക്കാണ് ജ്യേഷ്ഠാവകാശം, ശരി, എന്നാ പിന്നെ ദൈവം അങ്ങനെ വാഗ്ദത്തം ചെയ്തിട്ടുണ്ടെങ്കിൽ ദൈവത്തിന്റെ സമയത്ത് കർത്താവ് എനിക്കത് തരും എന്നൊന്നും ചിന്തിക്കാനൊന്നും ഇവനെ കിട്ടത്തില്ല.